കടലിനെ ഇങ്ങനെ നോക്കിയിരുന്ന അത് വാ വാ എന്ന് പറഞ്ഞ് നമ്മളെ വിളിക്കുന്നത് പോലെ തോന്നും അല്ലേ? എന്തു പറ്റി സർ? ഒറ്റവാക്കി പറയുകയാണെങ്കിൽ നഷ്ടം. കോർട്ട് കേസ്, ബാങ്ക് ലോൺ ഡിഫോൾട്ട്, സ്ട്രൈക്ക്. 60 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ എൻ്റെ അപ്പൻ സിറിൽ തോമസ് അവരുടെ കയ്യിൽ നിന്ന് മിൽസ് വാങ്ങിയിരുന്നു, വലിയ വലിയ കോട്ടൺ മിൽസ്. പക്ഷേ എൻ്റെ അച്ഛനുണ്ടല്ലോ, അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ക്ലബ്ബ്, ഡ്രിങ്ക്സ്, വിമൻ, പോരാത്തതിന് എല്ലാവരോടും വഴക്കും. എൻ്റെ അച്ഛനും ഇങ്ങനെയായിരുന്നു, ക്ലബ്ബ് പാർട്ടി. അത് കഴിഞ്ഞപ്പോ എല്ലാം നശിച്ചുപോയി. അച്ഛാ, ഇസ് ദിസ് എ ടൈം? ടൈം ഫോർ വാട്ട്? എത്ര ഡ്രിങ്ക്സ് ആയി, അതൊരു ഡ്രൈവറുടെ കൂടെ, അതിന്റെ ആവശ്യമുണ്ടോ? ഹേയ്, മൈൻഡ് യുവർ വേർഡ്സ്. അത് സെൽവനാ, നീ വെള്ളത്തിൽ വീണപ്പോ രക്ഷിച്ചവൻ, നല്ല വിദ്യാഭ്യാസമുള്ളവൻ. സെൽവ, പ്ലീസ് എൻജോയ് എ ഡ്രിങ്ക്. ഞാൻ താഴെ പോയി എന്താ നടക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഹലോ, നിങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് പോകുന്ന നല്ലത്. നിങ്ങൾ ഇനി എന്റെ ജന്മത്തെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓ, അങ്ങനെയാണോ? നിന്റെ ലവ് ഫെയിലിയർ, വഴക്ക്, വെള്ളത്തിൽ തള്ളിയിട്ടത്, ഇതൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ട്. പക്ഷെ നിന്റെ അച്ഛനെ കാണുമ്പോ അതെല്ലാം നാവിന്റെ തുമ്പത്ത് വരെ വന്നിട്ട് പോകും. ഞാൻ നോക്കിയത് നിന്റെ ഉള്ളിലൊരു നല്ല മനസ്സുണ്ടെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. എനിക്ക് നല്ലതിലും ചീത്തയിലൊന്നും അത്ര വിശ്വാസമില്ല. ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ വിശ്വാസമുള്ളൂ. എന്തിൽ? സെൽവ, ആരും കാണാതീരം തേടി ദൂരെ പോകാം, വിജയം ദൂരെ സ്വർണ ചിറകിൽ നമ്മെ തിരയുന്നു. അപ്പോഴേക്കും ബാക്കി ജോലി ഞാൻ പറയാം. എന്നിട്ട് ഞാൻ വീട്ടിൽ ഈ വാഴത്തോട്ടത്തിന്റെ ഓണറിനെ ഒന്ന് കാണണം. ഓണർ എന്തിനാ കാണുന്നേ? പെണ്ണ് ചോദിക്കാൻ. പെണ്ണ് ചോദിക്കാം? അതെ, ഇതിന്റെ ഓണറുടെ മോളെ കേട്ടാ. ആർക്ക്? എനിക്ക് തന്നെ. ഇത്രയും കാലമായിട്ട് പെണ്ണ് കിട്ടിയില്ല. ഈ തോട്ടം കണ്ടപ്പോ ഒന്ന് കെട്ടിയാ കൊള്ളാമെന്ന് തോന്നി. വലിച്ച, നാവും വെച്ചോണ്ട് മിണ്ടാതിരുന്ന നമുക്ക് വീട്ടിലെത്താം. നീ എന്തിനാടാ ഇങ്ങനെ പേടിക്കുന്നേ? വല്യച്ചൻ കൂടെ ഉള്ളപ്പോ ഒന്നും പേടിക്കണ്ട. എന്നോടൊപ്പം വാ. ഇയാള് ശരിയല്ലെന്ന് തോന്നുന്നു. എന്തോ പന്തികളുണ്ട് വാഴത്തോട്ടത്തിൽ. കൂടെ ഓടി രക്ഷപ്പെട്ടാലും പിന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. പെണ്ണ് കണ്ണു എന്നല്ലേ പറഞ്ഞേ, ചിലപ്പോ കാണിക്കുമായിരിക്കും. ശെൽവ, തോക്കുമായിട്ടാണല്ലോ വരുന്നത്. ഇനി പറ ആരാ കല്യാണ ചെക്കൻ? ആറടിക്ക് ഒരുത്ത നിക്കുന്നില്ലേ, എന്റെ മകൻ ശെൽവൻ. നല്ല പയ്യനാ, അവനെ ഒന്ന് പരിഗണിക്കണം. സർ, ഞങ്ങൾ ചെന്നൈന്നാ. കോയമ്പേടിലെ വാഴക്കുലയുടെ ബിസിനസ്സാ, ചെറിയ ബിസിനസ്സാ. പക്ഷേ ഇവിടത്തെക്കാളും നല്ല പ്രോഫിറ്റ് ഉണ്ട്. സീസണിൽ ഒരു 150 ലോറി ഞങ്ങൾക്ക് അയച്ചു തരികയാണെങ്കിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ആദ്യം ഞങ്ങൾ 5% കമ്മീഷൻ എടുക്കും. ഒരു 20 ലോറി സാധനം ആദ്യം അയച്ചാൽ മതി. സാറിന് ഓക്കെ ആണെങ്കിൽ 10% മാറ്റിത്താ. ട്രാൻസ്പോർട്ട്, ടോൾ ഗേറ്റ്, പോലീസ് കമ്മീഷൻ എല്ലാം ഞാൻ കൊടുത്തോളാം. ഓ, മദ്രാസിൽ നിന്ന് വന്ന ബിസിനസ്സുകാരാണോ? ശരി, അതേ. ഞാൻ കച്ചവടം തുടങ്ങിയ കാലത്ത് മോന്റെ വയസ്സായിരുന്നു. കയ്യിൽ 5000 രൂപ, കൂടെ 2 സഹോദരങ്ങളുണ്ട്. ഈ വർഷം 500 ഏക്കർ വാങ്ങി വാഴണമെന്നാണ് വിചാരിക്കുന്നത്. എന്റെ മുത്തച്ഛന് 300 ഏക്കർ ഉണ്ടായിരുന്നു, എന്റെ അച്ഛനത് 3 സെന്റ് ആക്കി. എന്റെ മോനാ, പേര് കല്യാൺ റെഡ്ഡി. സാർ എഞ്ചിനീയറാ, മദ്രാസിൽ പോയി മാസ്റ്റർ ഡിഗ്രി എടുക്കാൻ നിൽക്കുക. ഓ, റെഡ്ഡി സാർ ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചതേ ഇല്ല. കണ്ണും പൂട്ടി ആത്മവിശ്വാസത്തോടെ ആന്ധ്രയിൽ വന്നിറങ്ങി വന്ന് എൻ്റെ മുഖത്ത് നോക്കി ബിസിനസ്സിന് തയ്യാറെന്ന് പറഞ്ഞപ്പോൾ ആ മനോധൈര്യം, ആത്മവിശ്വാസം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരിക്കലും അത് കൈവിട്ട് കളയരുത്.